ഇപ്പോൾ നമ്മൾ കാവാലിപ്പുഴ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018 മഹാപ്രളയം കിടങ്ങൂരിന് സമ്മാനിച്ച ബീച്ചാണ് കാവാലിപ്പുഴ ബീച്ച്. പ്രളയത്തിൽ നല്ല പഞ്ചസാര പോലത്തെ മണൽ ഈ ആറിൻ്റെ തീരത്ത് വന്നടിഞ്ഞ് ഒരു തിട്ട പോലെ രൂപാന്തരപ്പെട്ടു. ഇതിന് ഏകദേശം 200 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു വരദാനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. ഏതാണ്ട് 10 അടി ദൂരം വരെ അപകടമില്ലാതെ ആറ്റിൽ ഇറങ്ങാൻ സാധിക്കും. കിടക്കൂർ അയർക്കുന്നം റോഡിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ബീച്ചിൽ എത്താം. വിവാഹ ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ടസ്ഥലമാണ് ഇവിടെ. ഒട്ടേറെ സിനിമകളിലും ഈ പ്രദേശം ചിത്രീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികളും ഇവിടെ സ്ഥിരം നടക്കാറുണ്ട്. കോട്ടയത്ത് നിന്ന് 19 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ കാവാലിപ്പുഴ ബീച്ചിലേക്ക് എത്തിച്ചേരാം. അവിടെ ഒരു കടത്ത് വഞ്ചിയുണ്ട്. ആ വഞ്ചിയിൽ ഈ നദിയുടെ അക്കരയ്ക്കും അവിടെ നിന്ന് ഇക്കരയ്ക്കും യാത്ര ചെയ്താൽ ഈ ബീച്ചിൻ്റെ വളരെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കും. ഈ നദി മീനച്ചിൽ ആറ് തന്നെയാണ്. ഇല്ലിക്കക്കല്ലിൽ നിന്ന് ഉത്ഭവിച്ച് പാലാവഴി കിടങ്ങൂരെത്തി അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് വേമ്പനാട്ട് കായലിൽ സന്ധിക്കുന്ന ഒരു നദിയാണ് മീനച്ചിലാർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ നദിയുടെ കിടങ്ങൂർ ഭാഗത്ത് ആണ് ഈ ബീച്ച് രൂപാന്തരപ്പെട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 2018 മഹാപ്രളയം കിടങ്ങൂരിനെ സമ്മാനിച്ച ഒരു സ്വർണ്ണ ഖനിയാണ് ഈ ബീച്ച് എന്ന് പറയാം. നീന്തൽ പഠിക്കാൻ ഇവിടെ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം വളരെ ആഴം കുറഞ്ഞ ഒരു നദിയുടെ ഭാഗം ഇവിടെയുണ്ട്. അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം നീന്തുവാനും കുളിക്കുവാനും വളരെ എളുപ്പം സാധിക്കും. ഇനി ഈ ബീച്ചിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദൃശ്യങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കും ഉചിതമെന്ന് കരുതുന്നുണ്ട്. ഒരു ദീർഘ സംഭാഷണം നടത്തുന്നില്ല. ഇല്ലി എല്ലാം നേരിട്ട് കാണാം. മനോഹരമായൊരു കാഴ്ചയാണിത്. ഇല്ലികളിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഇവിടെ ആൾക്കാരെ ചൂണ്ടിയിടുന്നുണ്ട്. ഹായ്, ഇതുണ്ട്, കണ്ടോ? പുഴയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട് പുഴ? ഏ, കൊള്ളാവോ? പുഴ കൊള്ളാവോ? നല്ലതാണോ? ആ, കുളിക്കാൻ തോന്നുന്നുണ്ടോ? ഇവിടെ ഉണ്ടോ? ആ, മോള് ചൂണ്ടിയിടുവാ. ചൂണ്ടിയിടാൻ അറിയോ? ഏ, പഠിച്ചു വരുന്നു അല്ലേ? ആ, കൊള്ളാം. മോളെ, എവിടെയാ വീട്? ചേർത്തല. അവിടെ നിന്ന് വരുവാണോ? ആ, ഇത് ഇവിടെ ആയിട്ട് വന്നതാണോ? മാമൻ്റെ വീട് വന്ന് വന്നത്. ആ, പുഴയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല കൊള്ളാം.
ഹായ്. ഒരു കുട്ടി ഊഞ്ഞാലാടുന്നു. എവിടെ വരുന്നേ? ഞങ്ങൾ എന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് സുനിൽ. സുനിൽ അല്ലേ? ഞങ്ങൾ പാലായിന്നാണ്. എന്റെ പേര് പ്രകാശ്. പ്രകാശ്. ഞങ്ങൾ ഇങ്ങനെ കാണാൻ വന്നതാണ്. അപ്പൊ ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചു. പറ്റുന്നില്ല, ചെളിയെല്ലാം കയറി കിടക്കുകയാണ്. ഇനിയിപ്പോ ഇത് ചെളിയെല്ലാം മാറിക്കഴിയുമ്പോൾ, വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഈ മണൽത്തിൻ്റെ തെളിയും. അപ്പോഴാണ് ഇവിടെ കൂടുതൽ നമുക്ക് ഈ തീരം, ആറ്റുതീരം കാണാൻ പറ്റുന്നത്.